പുസ്തകോത്സവത്തിൽ സാന്നിധ്യമായ ബുക്കിഷും ഷാർജ പോസ്റ്റും മലയാളികളുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ രണ്ട് പ്രസിദ്ധീകരണങ്ങളും നിരവധി പേരെയാണ് ആകർഷിച്ചത് പുസ്തകോത്സവത്തിന്റെ വിവരണങ്ങൾക്കൊപ്പം പ്രവാസികളായ എഴുത്തുകാർക്ക് അവസരം നൽകുകൂടിയാണ് ഇരു പ്രസിദ്ധീകരണങ്ങളും ഷാർജ പുസ്തകോത്സവത്തെ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുന്നതിൽ മലയാളികൾക്ക് മുഖ്യ പങ്കാണുള്ളത് മേളയുടെ മുഖിലും മൂലയിലും മലയാളികളെ കാണാവുന്നതാണ് പുസ്തക പ്രകാശനവും കൂട്ടായ്മകളുമായി മലയാളി സംഘടനകളും മേളയിൽ സജീവമാണ് മലയാളത്തിൽ നിന്ന് മാത്രമായി രണ്ട് ടാബ്ലോയിറ്റുകളും പുസ്തകോത്സവ വേദിയിൽ ഇറങ്ങുന്നുണ്ടാവും കഴിഞ്ഞ ആറു വർഷമായി പുസ്തകോത്സവ വേദിയിൽ സജീവ സാന്നിധ്യമായ ബുക്കിഷ് ആണ് ഇതിൽ പ്രധാനി തൊണ്ണൂറ്റി അഞ്ച് പേരുടെ ഏകദേശം ഇരുന്നൂറോളം എഴുത്തുകാരുടെ അതിൽ വീട്ടമ്മമാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് എഴുത്തുകാരുണ്ട് പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുണ്ട് നാട്ടിൽ നിന്ന് എഴുതുന്നവരുണ്ട് അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം പ്രവാസി മലയാളികളായ എഴുത്തുകാർക്ക് അവസരം നൽകാൻ ലക്ഷ്യമിട്ടാണ് ബുക്കിഷ് പ്രസിദ്ധീകരിക്കുന്നത് ഈ പ്രവാസ ജീവിതത്തിലേക്ക് വന്ന യുവ എഴുത്തുകാർ അവരുടെ ശോഭ പ്രകാശിപ്പിക്കുക എന്ന കൂടിയാണ് ബുക്കിഷ് ഞങ്ങൾ രൂപം കൊടുത്തത് അനിൽ ദേവസ്യ എന്നൊരു എഴുത്തുകാരൻ നമുക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും പ്രവാസ ലോകത്ത് വന്ന് ബുക്കിഷിലൂടെയാണ് എഴുതി തുടങ്ങിയത് അങ്ങനെ ഈ അനിൽ ദേവസ്യ കുറച്ച് വർഷം കൊണ്ട് ഡി സി നോവൽ പുരസ്കാരം കരസ്ഥമാക്കി ഈ വർഷമിറങ്ങിയ ഷാർജ ആണ് ഇതിൽ രണ്ടാമത്തേത് പുസ്തകോത്സവത്തിൽ വാർത്തകൾക്കൊപ്പം എഴുത്തുകാർക്കും ഷാർജ പോസ്റ്റും ഇടം നൽകിയിട്ടുണ്ട് പുസ്തകമേളയുടെ വാർത്തകളും സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ കനപ്പെട്ട എഴുത്തുകാരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയം നമ്മൾ പ്രാവർത്തികമാക്കായിരുന്നു ഇതിൽ നമ്മൾ ഇതിനെ പല ഘട്ടം ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് പേജിൽ നമ്മൾ ഇംഗ്ലീഷ് ഇവിടുത്തെ വാർത്തകൾ ഇംഗ്ലീഷിലാണ് അവിടെ രേഖപ്പെടുത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ന്യൂസ് റിപ്പോർട്ടിംഗ് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള പേജുകളെല്ലാം മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാർ പ്രവാസി എഴുത്തുകാരുടെ കൂട്ടായ്മയായ മഷിയുടെ പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് ഷാർജ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇതിന്റെ ഓരോ ദിവസവും വ്യത്യസ്തമായ വിഷയങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്ത് അതിൻ്റെതായ ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ എഴുതാൻ കഴിഞ്ഞെന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് പുസ്തകോത്സവത്തിന്റെ എല്ലാ ദിവസവും ഷാർജ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ടാവും യു ഷാർജ